കാക്കനാട് സെസ്സിൽ തീപിടുത്തം. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് തീ പടർന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, തീ നിയന്ത്രണ വിധേയമായോ? ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? അനുജ, 6 മണിയോടുകൂടിയാണ് കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ഫാക്ടറിക്കുള്ളിൽ തീപിടിച്ചതായുള്ള വിവരം പുറത്തു വന്നത്. വലിയ തോതിൽ പുക പുറത്തേക്ക് ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാരാണ് ആ വിവരം അറിയിച്ചത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയപ്പോൾ അത് വലിയ തീപിടുത്തമാണ് ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നായി 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അകത്ത് അത് റെക്സിൻ സൂക്ഷിക്കുന്ന വലിയ ഗോഡൌൺ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫാക്ടറിയുടെ അതിന്റെ അകത്ത് പൂർണ്ണമായും ഈ റെക്സിനുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. നിലവിൽ അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഉള്ളത്. തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ആളപായമില്ല, അടഞ്ഞു കിടന്ന ഗോഡൌൺ ആണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറഞ്ഞത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അനുജ, കാക്കനാട് സെസ്സിൽ അടഞ്ഞുകിടന്ന ഗോഡൌണിൽ തീ പിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നു.